ഇന്ത്യക്കാരെ സംബന്ധിച്ച് വിദേശത്ത് പോയുള്ള പഠനം ഇപ്പോൾ ഒരു പുതുമയല്ല. യു കെ, കാനഡ എന്നിങ്ങനെ നിരവധി വിദേശ രാജ്യങ്ങളാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിനായി പോകുന്നത്. എന്നാൽ ആഗോളതലത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികളുടെ എണ്ണത്തിലുണ്ടാകുന്ന കുറവും സാമ്പത്തിക മാന്ദ്യവും വിദേശ സർവകലാശാലകളിലെ സുസ്ഥിര സാമ്പത്തിക സ്ഥിതിയെ ബാധിച്ചതായി റിപ്പോർട്ട് പുറത്തുവന്നു. യു കെ, കാനഡ, ഓസ്ട്രേലിയൻ സർവകലാശാലകളിൽ ഇത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ട്യൂഷൻ ഫീസിലും ജീവിത ചെലവിലും വാടകയിലും ഉണ്ടാക്കുന്ന വർധനവാണ് ഇന്റർനാഷണൽ വിദ്യാർത്ഥികളെ പ്രതികൂലമായി ബാധിക്കുന്ന മുഖ്യ ഘടകങ്ങൾ. വിദേശ വിദ്യാർത്ഥികൾക്ക് ഉയർന്ന ഫീസും അതതു രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ ഫീസും എന്ന രീതിക്ക് ഇനി മാറ്റം വരുത്തേണ്ടി വരും. ഭീമമായ ഫീസ് വർധന അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ ഫീസ് കുറവുള്ള മറ്റ് രാജ്യങ്ങളിലേക്ക് മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. ഇതിന്റെ ഉദാഹരണമാണ് ലോക റാങ്കിങ്ങിൽ മുൻനിരയിലുള്ള കൊറിയൻ സർവകലാശാലകൾ മറ്റു രാജ്യങ്ങളിൽ ക്യാമ്പസ് തുടങ്ങാൻ ഒരുങ്ങുന്നത്. ലാൻകാസ്റ്റർ യൂണിവേഴ്സിറ്റി ഇന്തോനേഷ്യയിൽ ക്യാമ്പസ് തുടങ്ങിയതും ഓക്സ്ഫോർഡ് സർവകലാശാല സയൻസ് ഹ്യൂമാനിറ്റീസ് ഇന്റർഡിസിപ്ലിനറി ബ്രിഡ്ജ് കോഴ്സ് ആരംഭിച്ചതും ഇതിന് തെളിവാണ്. ഓസ്ട്രേലിയയിലെ ഡീക്കൻ യൂണിവേഴ്സിറ്റി അടുത്തിടെയാണ് ഗുജറാത്തിൽ ക്യാമ്പസ് ആരംഭിച്ചത്. ഭാവിയിൽ വരാനിരിക്കുന്ന റിസ്ക് സാധ്യത വിലയിരുത്തിയാണ് നിരവധി ജർമ്മൻ, റഷ്യൻ, ചൈനീസ്, ഓസ്ട്രേലിയൻ സർവകലാശാലകൾ അന്താരാഷ്ട്ര സഹകരണത്തിന് ഒരുങ്ങുന്നത്. യു കെയിൽ ചില സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാർ ഈ അരക്ഷിതാവസ്ഥയിൽ രാജിവെച്ചൊഴിയുന്ന പ്രവണതയും ദൃശ്യമാണ്. പല സർവകലാശാലകളുടെയും തനത് വരുമാനത്തിൽ ഗവേഷണ ഫണ്ടിലും ഫീസിലും വൻ കുറവുണ്ടായിട്ടുണ്ട്. ഇത് ഗവേഷണ മികവിനെ പ്രതികൂലമായി ബാധിക്കുന്നു. യു കെയിൽ സ്വകാര്യ സർവകലാശാലകളിൽ അനുവദിക്കുന്ന വിദ്യാഭ്യാസ വായ്പയിൽ 53% ക്രമക്കേടുകൾ ഉണ്ടെന്ന് ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ അവകാശപ്പെടുന്നു. യു കെയിലെ സർവകലാശാലകൾ വിദ്യാഭ്യാസ സംരംഭകത്വത്തിലേക്ക് നീങ്ങിയതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. ഇതിലൂടെ സർവകലാശാലകൾക്ക് ലഭിക്കുന്ന സർക്കാർ വിഹിതം തീർത്തും ഇല്ലാതായി. സ്വയം നിലനിൽപ്പിനായി ബിസിനസ് മോഡൽ അനുസരിച്ച് വരുമാനമുണ്ടാക്കാനുള്ള ഉത്തരവാദിത്തം വൈസ് ചാൻസലർമാർക്ക് ഏറ്റെടുക്കേണ്ടിയും വരും. ദേശീയ വിദ്യാഭ്യാസ നയം 2020 അനുസരിച്ച് വിദേശ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യയിൽ ക്യാമ്പസുകൾ തുടങ്ങാൻ അനുമതി ലഭിക്കും. മാറുന്ന സാഹചര്യത്തിൽ കൂടുതൽ വിദേശ സർവകലാശാലകൾ ഇന്ത്യയിലേക്ക് വരാനിടയുണ്ട്. അതേസമയം ഫ്രാൻസിൽ ഉപരിപഠനത്തിന് സാധ്യതയേറുകയാണ്. അതെ, ഫ്രാൻസിൽ ഉപരിപഠനത്തിന് സാധ്യതയേറുന്നു. ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഫ്രാൻസിൽ ഉപരിപഠനത്തിന് കോമൺ യൂറോപ്യൻ ഫ്രെയിംവർക്ക് ഓഫ് റെഫറൻസ് അനുസരിച്ച് B1, B2, C1 ലെവൽ കൈവരിക്കണം. പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയ്ക്ക് കുറഞ്ഞത് B2 എങ്കിലും കൈവരിക്കണം. നിരവധി ഓൺലൈൻ, ഓഫ്ലൈൻ ഫ്രഞ്ച് ഭാഷ പഠിക്കാനുള്ള കോച്ചിംഗ് കേന്ദ്രങ്ങൾ എല്ലാ നഗരത്തിലുമുണ്ട്. ഉപരിപഠനത്തിനായി നിരവധി സ്കോളർഷിപ്പുകളുണ്ട്. സമർത്ഥരായ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് 500 സ്കോളർഷിപ്പുകൾ നിലവിലുണ്ട്. ലേഗ്രാൻഡ് എംപവറിംഗ് സ്കോളർഷിപ്പ്, AMBA, ഡാമിയ സ്കോളർഷിപ്പ്, സയൻസസ് PO, പാരീസ് ടെക് എന്നിവ ഉദാഹരണമാണ്. വ്യവസായ സ്ഥാപനങ്ങളും യൂണിവേഴ്സിറ്റികളുമാണ് കൂടുതലായി സ്കോളർഷിപ്പ് നൽകുന്നത്. ഫ്രാൻസിൽ September-October മാസങ്ങളിൽ അക്കാഡമിക് വർഷം ആരംഭിക്കും. ഒരു വർഷത്തെ തയ്യാറെടുപ്പുണ്ടെങ്കിൽ മികച്ച സർവകലാശാലകളിൽ പ്രവേശനം നേടാം. നെതർലൻഡ്സ്, നോർവേ, ജപ്പാൻ, സ്വീഡൻ, ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ കൂടുതൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ ആകർഷിക്കാനുള്ള കോഴ്സുകൾ ആരംഭിക്കും. പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയിൽ വികസിത രാജ്യങ്ങളിൽ കൂടുതൽ നിയന്ത്രണം അനിവാര്യമാകും. ജീവിത ചെലവും ട്യൂഷൻ ഫീസും വർദ്ധിക്കുന്നതോടൊപ്പം വിദേശ പഠനത്തിന് ചെലവേറും. വിദേശ സർവകലാശാലകളിൽ അഡ്മിഷൻ ലഭിക്കാൻ പ്രാവീണ്യ പരീക്ഷകളിൽ മികച്ച സ്കോറുകൾ വേണ്ടിവരും. വിദേശ സ്കോളർഷിപ്പുകളും ഫെലോഷിപ്പുകളും കുറവുണ്ടാകും. ഗവേഷണ ഗ്രാന്റിലും ആഗോളതലത്തിലും കുറവ് പ്രതീക്ഷിക്കാം.